हाई एवरी वन वेलकम बैक टू कुंजी क्लास नम्बर सिक्स्थ स्टैंडर्ड पॉलिटिक्स फोर्थ चैप्टर पढ़ी अल अब कई पढ़िप्चम ना वाई नोक विचा एल चल सब्सक्राइब वीडियो लाइक फ्रेंडस षेर या क्वस्टन आंसर्स एक्साम टॉपर्स चानल सब्सक्राइब वीडियो लाइक अब एक्साम टॉपर्सी लिंक ता डिस्क्रिप्शन बॉक्स अब आ लिंक क्लिक चानल सब्सक्राइब वीडियोस का नमुक इन क्लास नीड्स टू रिसॉल्व कॉन्फ्लिक्ट इन माया स्टोरी यू रेड अबाउट हाउ कॉन्फ्लिक्ट्स कैन ऑफन लीड टू वायलेंस एंड डेथ बिकॉज़ वन ग्रूप डिसाइड्स दैट इट इज़ ऑल राइट टू यूज़ फोर्स टू प्रिवेंट दी अदर ग्रूप फ्रॉम प्रोटेस्टिंग അപ്പം മായയുടെ ആ സ്റ്റോറി നമ്മൾ വായിച്ചല്ലേ അപ്പോൾ അതിൻ്റെ അത് അവർക്ക് ആ ആഫ്രിക്കൻ ലാംഗ്വേജ് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കൂൾ കുട്ടികൾ ചേർന്നൊരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുകയും അതിൻ്റെ പേരിൽ കുറച്ച് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും വലിയ കോൺഫ്ലിക്റ്റായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു അല്ലേ അപ്പം ഈ പ്രൊട്ടസ്റ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ സ്ട്രഗിളൊക്കെ വരുമ്പം വളരെയധികം ഡിഫിക്കൽട്ടാണ് ഈ ഗവൺമെൻറ്റിന് ഭരിക്കാനൊക്കെ അല്ലേ Conflicts occur when people of different cultures, or religions, regions, or economic backgrounds do not get along with each other, or when some among them feel they are being discriminated. ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ് പല കൾച്ചർ അല്ലെങ്കിൽ റിലീജിയൻ റീജിയൻ അല്ലെങ്കിൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ഒരു അവർക്ക് കിട്ടുന്ന അനുസരിച്ചുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ ഇക്വാലിറ്റി ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് പീപ്പിൾ മേ യൂസ് വയലൻറ്റ് മെഷേഴ്സ് ടു സെറ്റിൽ ദെയർ ഡിഫറൻസസ് അപ്പോൾ ഇങ്ങനെ ഈ ഡിഫറൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അതായത് കൾച്ചറലി റിലീജിയൻ വൈസ് ഒക്കെ വളരെയധികം ഡിഫറൻസ് ഉണ്ടായിരിക്കുമ്പം ആ ഒരു ഡിഫറൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ എപ്പോഴും ചൂസ് ചെയ്യുന്നത് വയലൻസ് എന്ന് പറയുന്ന ഒരു വഴിയായിരിക്കും This leads to fear and tension among others living in an area. The government is responsible for helping to resolve conflicts. അപ്പോൾ ഇങ്ങനെ ഈ ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ അവർക്കും ഇക്വാലിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോരോ വയലൻ്റ് മെഷേഴ്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊരു കോൺഫ്ലിക്റ്റ് ഒരു പ്രദേശത്ത് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഭയവും ടെൻഷനും ഒക്കെ ഉണ്ടാകും അല്ലേ എന്നും ഇങ്ങനെ ഓരോരോ കലാപങ്ങളൊക്കെ ഉണ്ടാവുകയാണല്ലോ അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ആ നാട്ടിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് റിസോൾവ് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് Let's read about some of the conflicts in our society and the role of the government in resolving them. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്ന കുറച്ച് കോൺഫ്ലിക്റ്റുകളെക്കുറിച്ചും അതുപോലെ ഗവൺമെൻറ് എങ്ങനെയാണ് ഇതൊക്കെ റിസോൾവ് ചെയ്തതെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ ദ ബേസിക് റൂൾസ് ഓർ ലോസ് ദാറ്റ് ഹാവ് ടു ബി ഫോളോഡ് ബൈ എവ്രി വൺ ദീസ് ലോസ് ആർ ഫോർ ബോത്ത് ദി ഗവൺമെൻറ് ആൻഡ് ദി പീപ്പിൾ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന ചില റൂൾസും അല്ലെങ്കിൽ ലോസും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടല്ലേ ഇത് എല്ലാവരും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഫോളോ ചെയ്യേണ്ടതാണ് ജനങ്ങളിൽ നിന്ന് മാത്രമല്ല ഗവൺമെൻറ്റും ഈ ലോസൊക്കെ ഫോളോ ചെയ്യണം കോൺഫ്ലിക്ട്സ് ആൻഡ് ഡിഫറൻസസ് ഹാവ് ടു ബി റിസോൾവ്ഡ് അക്കോർഡിംഗ് ടു ദീസ് ലോസ് വി വിൽ റീഡ് മോർ അബൌട്ട് ദീസ് ഇൻ ലേറ്റർ ക്ലാസ്സസ് അപ്പം ഇൻ കേസ് ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഈ ഡിഫറൻസ് കാരണം എന്തെങ്കിലും ഡിസ്ക്രിമിനേഷനോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോസ് ഒക്കെ വെച്ചിട്ടാണ് ഈ കോൺഫ്ലിക്റ്റൊക്കെ റിസോൾവ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം Religious processions and celebrations can sometimes lead to conflicts. For example, the route a procession takes may lead to a conflict. The government, particularly the police, play an important role in getting representatives of concerned communities to meet and try and arrive at a solution. അപ്പം റിലീജിയസ് പ്രൊസഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻസോ ഒക്കെ കാരണം അതായത് ഈ ഉത്സവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽസോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം ചില കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ അപ്പം ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസും ഒക്കെ കൂടെ അവർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനോട് സംസാരിക്കാനും അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ആയിട്ട് ഈ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പോലീസിനൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട് At times there is fear that violence may erupt with people throwing stones or trying to disrupt the procession. The police is responsible for ensuring that violence does not take place.
അതുപോലെ തന്നെ ഈ പ്രൊസഷൻ നടക്കുന്ന സമയത്ത് ആരെങ്കിലും കല്ലെറിയാനോ അങ്ങനെ വയലൻസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇങ്ങനെ വയലൻസ് ഒന്നും ഉണ്ടാവാണ്ട് നോക്കുക എന്നുള്ളത്. റിവർ സ്റ്റൂ ക്യാൻ ബിക്കം എ സോഴ്സ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. എ റിവർ മേ ബിഗിൻ ഇൻ വൺ സ്റ്റേറ്റ്, ഫ്ലോ ത്രൂ അനദർ ആൻഡ് എൻഡ് ഇൻ എ തേർഡ്. അപ്പം ഈ റിവേഴ്സിൻ്റെ പേരിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ചില റിവേഴ്സൊക്കെ ഒരു സ്റ്റേറ്റിൽ തുടങ്ങി മറ്റൊരു സ്റ്റേറ്റിലൂടെ ഫ്ലോ ചെയ്ത് മൂന്നാമതൊരു സ്റ്റേറ്റിൽ ചെന്നായിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. ദ ഷെയറിംഗ് ഓഫ് റിവർ വാട്ടർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിവർ ഗോസ് ത്രൂ ഈസ് ബിക്കമിങ് ആൻ ഇഷ്യൂ ഓഫ് കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേറ്റുകളിലൂടെ ഈ നദി ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ ഈ ഓരോ സ്റ്റേറ്റിനും നദിയിൽ നിന്ന് വെള്ളം എടുക്കുന്നതിൻ്റെയൊക്കെ പേരിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, യു മേ ഹാവ് ഹേർഡ് അബൌട്ട് ദി കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ കർണാടക ആൻഡ് തമിഴ്നാടു. ദ വാട്ടർ സ്റ്റോർഡ് ഇൻ കൃഷ്ണസാഗർ ഡാം ഇൻ കർണാടക ഈസ് യൂസ്ഡ് ഫോർ ഇറിഗേറ്റിംഗ് എ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് ആൻഡ് ഫോർ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ സിറ്റി ഓഫ് ബംഗളൂരു. ദ വാട്ടർ സ്റ്റോർഡ് ഇൻ മേത്തൂർ ഡാം ഇൻ തമിഴ്നാടു ഈസ് യൂസ്ഡ് ഫോർ ക്രോപ്സ് ഗ്രോൺ ഇൻ ദ ഡെൽറ്റ റീജിയൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാവേരി നദിയെക്കുറിച്ചാണ്. അതായത് കർണാടകയും തമിഴ്നാട്ടിൽ കൂടെയാണ് ഈ കാവേരി നദി ഒഴുകുന്നത്. അപ്പം ഇവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് ഈ കാവേരി നദിയിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട്. അതായത് കൃഷ്ണസാഗർ ഡാം എന്ന് പറഞ്ഞൊരു ഡാം കർണാടകയിലുണ്ട്. അവിടെ ഈ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ആ നാട്ടിലെ ഇറിഗേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാംഗ്ലൂർ സിറ്റിയിലുള്ള വാട്ടറിൻ്റെ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് ഈ കൃഷ്ണസാഗർ ഡാമിൽ നിന്നുള്ള വെള്ളം യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ മേത്തൂർ ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. ആ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവർ ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നത്. അതായത് കൾട്ടിവേഷനും അങ്ങനത്തെ ആക്ടിവിറ്റീസിനൊക്കെ ഈ ഡാമിൽ നിന്നാണ് ഈ തമിഴ്നാട് വെള്ളമെടുക്കുന്നത്. എ കോൺഫ്ലിക്റ്റ് അറൈസസ് ബിക്കോസ് ബോത്ത് ഡാംസ് ആർ ഓൺ ദ സെയിം റിവർ. ദ ഡൗൺ സ്ട്രീം ഡാം ഇൻ തമിഴ്നാടു ക്യാൻ ഒൺലി ബി ഫിൽഡ് അപ്പ് ഇഫ് വാട്ടർ ഈസ് റിലീസ്ഡ് ഫ്രം ദ അപ്സ്ട്രീം വൺ ലൊക്കേറ്റഡ് ഇൻ കർണാടക. അപ്പോൾ ഇവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണസാഗർ ഡാമും മേത്തൂർ ഡാമും ഒക്കെ ഒരേ നദിയിൽ നിന്നാണ് വെള്ളമെടുക്കുന്നത് അല്ലേ. കാവേരി നദിയിൽ നിന്നാണ് ഈ രണ്ട് ഡാമും വെള്ളമെടുക്കുന്നത്. അപ്പം ഈ കാവേരി നദിയിൽ നിന്നുള്ള വെള്ളം കൃഷ്ണസാഗർ ഡാമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡാം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മേത്തൂർ ഡാം, അതായത് തമിഴ്നാട്ടിലുള്ള മേത്തൂർ ഡാമിന് വെള്ളം ആവശ്യത്തിന് കിട്ടുന്നില്ല. അവർക്ക് വെള്ളം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ കർണാടകയിലുള്ള ഈ കൃഷ്ണസാഗർ ഡാമിൽ നിന്ന് വെള്ളം റിലീസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ തമിഴ്നാടിന് ആവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കത്തുള്ളൂ. Therefore, both states can't get as much water as they need for people in their states. This leads to conflict. The central government has to step in and see that a fair distribution is worked out for ബോത്ത് സ്റ്റേറ്റ്സ്. അപ്പം രണ്ട് സ്റ്റേറ്റിനും ഇങ്ങനെ വാട്ടറിനെ ബേസ് ചെയ്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതായത് ഓരോരോ പ്രശ്നങ്ങളുണ്ടായി. കാരണം ഇവർ രണ്ട് സ്റ്റേറ്റിലുള്ളവരും ഈ കാവേരി നദിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പം കർണാടക ഇങ്ങനെ കൃഷ്ണസാഗർ ഡാമിൽ വെള്ളം ശേഖരിച്ചാൽ തമിഴ്നാടിന് വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ രണ്ട് കൂട്ടർക്കും ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കാതാവുകയും അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് ഈ രണ്ട് സ്റ്റേറ്റിനും അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തത്. ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. വൺ ഓഫ് ദ കീ ഐഡിയാസ് ഓഫ് എ ഡെമോക്രാറ്റിക് government is its commitment to equality and justice. Equality and justice are inseparable. അപ്പം ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇക്വാലിറ്റിയും ജസ്റ്റിസും ഒക്കെയാണ് അല്ലേ. ദ ഏർലിയർ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇസ് നൗ ബാൻഡ് ബൈ ലോ. ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വെയർ ഡിനീഡ് എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട് ഓർ മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് ഈവൻ ദ ചാൻസ് ടു ഓഫർ പ്രേയേഴ്സ്. ഡോക്ടർ അംബേദ്കർ, ഹും യു ഹാവ് റെഡ് അബൌട്ട് ഏർലി ഇൻ ദിസ് ബുക്ക് ആൻഡ് മെനി അതേഴ്സ് ലൈക്ക് ഹിം, റിയലൈസ് ദാറ്റ് സച്ച് പ്രാക്ടീസസ് മസ്റ്റ് നോട്ട് കണ്ടിന്യൂ ആൻഡ് ദാറ്റ് ജസ്റ്റിസ് ക്യാൻ ഒൺലി ബി അച്ചീവ്ഡ് വെൻ പീപ്പിൾ ആർ ട്രീറ്റഡ് ഈക്വലി. അപ്പം അൺടച്ചബിലിറ്റി നമ്മുടെ നാട്ടിൽ ബാൻ ചെയ്തതാണ് അല്ലേ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാതെ, അതുപോലെ എന്തെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റീസോ ഈവൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസോ പോലും കൊടുക്കാണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള സൗകര്യം പോലും ഒരുക്കി കൊടുക്കാണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരുന്നു. പിന്നീട് ഡോക്ടർ അംബേദ്കറും അതുപോലെ ഒരുപാട് ലീഡേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഇവർക്ക് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇക്വാലിറ്റി നേടിക്കൊടുത്തത്.
അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക, എങ്കിൽ മാത്രമേ അതൊരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ദ ഗവൺമെൻറ് ഓൾസോ റെക്കഗ്നൈസസ് ദിസ് ആൻഡ് മേക്സ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ ഗ്രൂപ്പ്സ് വിതിൻ സൊസൈറ്റി ദാറ്റ് ആർ അൺഈക്വൽ. ഫോർ ഇൻസ്റ്റൻസ്, ഇൻ അവർ സൊസൈറ്റി ദർ ഈസ് എ ജനറൽ ടെൻഡൻസി ടു വാല്യൂ ആൻഡ് കെയർ ഫോർ ദ ബോയ് ചൈൽഡ് മോർ ദാൻ ദി ഗേൾ ചൈൽഡ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് ഈ റിസർവേഷൻ അങ്ങനത്തെ പോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ താഴ്ന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. കാരണം അവരെ അൺഈക്വലായിട്ടായിരുന്നു ഇത്രയും നാൾ ഈ സൊസൈറ്റി ട്രീറ്റ് ചെയ്തിരുന്നത്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, അവർക്ക് ഇക്വാലിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗവൺമെൻറ് ഓരോരോ സ്പെഷ്യൽ പ്രൊവിഷൻസൊക്കെ കൊണ്ടുവന്ന് തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ് ബോയ് ചൈൽഡിനാണ് കൂടുതൽ വാല്യൂ അല്ലെങ്കിൽ കെയർ കൊടുത്തുകൊണ്ടിരുന്നത് ഗേൾ ചൈൽഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ദിസ് മീൻസ് ദാറ്റ് സൊസൈറ്റി ഡസ് നോട്ട് വാല്യൂ ദ ഗേൾ ആൻഡ് ബോയ് ചൈൽഡ് ഈക്വലി ആൻഡ് ദിസ് ഈസ് അൺജസ്റ്റ്. അപ്പോൾ ഇതൊരു നീതികേടാണ് അല്ലേ? ഗേൾ ചൈൽഡിനെയും ബോയ് ചൈൽഡിനെയും ഈക്വലായിട്ട് ഈ സൊസൈറ്റി കാണുന്നില്ല അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നില്ല. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദി ഗവൺമെൻറ് സ്റ്റെപ്സ് in to promote justice by providing special provisions that can enable girls to overcome the injustice that they are subjected to. Thus, it is possible that fees for girls might be waived or lowered in government schools or colleges. അപ്പോൾ ഇങ്ങനെ ഈ ഗേൾ ചൈൽഡിനോട് ഇൻജസ്റ്റിസ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഗവൺമെൻറ് ഈ ഗേൾസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെ ഇറക്കി തുടങ്ങി. അതിനെ ബേസ് ചെയ്തിട്ട് വന്നതാണ് ഈ ഗവൺമെൻറ് സ്കൂൾസിൽ അല്ലെങ്കിൽ കോളേജുകളിൽ പെൺകുട്ടികൾക്ക് ഫീസ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂണിഫോം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഗവൺമെൻറ് സ്കൂളിലും കോളേജിലും ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഗേൾസിന് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ ലഭിച്ചു, അതിൽ നിന്ന് ഇവർക്ക് ജോലിയൊക്കെ ലഭിച്ചു. അപ്പം ഈ കമ്മ്യൂണിറ്റി ലോ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇനീക്വലായിട്ട് അല്ലെങ്കിൽ അൺഈക്വലായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ ജനങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓരോരോ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടാക്കിയത്. അതിൽ നിന്ന് ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് മാറ്റി. ഇപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ലഭിക്കാനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കാണുകയും ചെയ്യുക. എക്സാം ടോപ്പേഴ്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിലേക്ക് വരിക, വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.